ഹലോ ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരമുണ്ട് ക്ലാസ് ഗാർഡന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് ഏറിയ യാത്രയിലാണ് കോകുൽത്തുറ അത് പറഞ്ഞാൽ ഊട്ടിയിൽ നമ്മൾ സാധാരണ എല്ലാവരും പോകും പക്ഷെ ഇന്ന് നമ്മൾ ആരും അധികം എത്തിപ്പെടാത്ത ഒരു വെജിറ്റബിൾ തോട്ടത്തിലേക്കാണ് പോകുന്നത് ആ തോട്ടത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു നാട് മുഴുവൻ കൃഷിയിൽ ഏർപ്പെടുന്ന കോകുൽത്തുറ എന്നാണ് പറയുന്നത് ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 27 കിലോമീറ്റർ ഒരു ഗ്രാമപ്രദേശത്തേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രദേശമാണ് ഈ കോകുൽത്തുറ അതിന്റെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് ഞങ്ങളിപ്പോ അവിടെ പോയിങ്ങാണ്ടിരിക്കുകയാണ് അതിന്റെ കൂടുതൽ വിശേഷങ്ങളും അതുകൊണ്ട് പോകുന്ന ഒരു വ്യൂ വിഷ്വൽ ഉണ്ടല്ലോ സൂപ്പറാണ് ആ കാഴ്ചകൾ കണ്ടു പോകുന്നത് തന്നെ നമുക്ക് മനസ്സിന് വളരെ സന്തോഷം തരുന്ന ഒരു ആനന്ദം തരുന്ന ഒരു കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് അപ്പൊ ആ കാഴ്ചകൾ പോകുന്നതിനുള്ള വിഷ്വൽ ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അതിനുശേഷം തോട്ടത്തിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഏകദേശം ഉച്ച സമയം 2:30 മണിയായി ഞങ്ങൾ കുറച്ച് ലേറ്റായി പോകാൻ 1 മണിക്കൂർ യാത്ര ഉണ്ട് അങ്ങോട്ട് കോകുൽത്തുറയ്ക്ക് 1 മണിക്കൂർ ഏകദേശം 27 കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മുടെ സ്ട്രൈറ്റ് റോഡെല്ലാം ഉയരവും കുറഞ്ഞൊക്കെ ആയതുകൊണ്ട് നമ്മൾ ടൈം എടുത്തിട്ട് സാവധാനം കാഴ്ചകൾ കണ്ടു പോകുന്നത് കൊണ്ട് 1 മണിക്കൂറിലധികം എടുക്കും അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഊട്ടി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2200 മീറ്റർ ഉയരത്തിലുള്ളതാണ് എന്നാൽ ഊട്ടിയുടെ അത്രയും ഉയരമില്ലാത്തൊരു പ്രദേശമാണിത് ഊട്ടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രദേശമാണ് ഏകദേശം 1500 മീറ്ററാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് ഈ എക്സോട്ടിക് വെജിറ്റബിൾ ഇവിടെ ഉണ്ടാവാൻ കാരണം അതിശൈത്യമുള്ള ഊട്ടിയിൽ ഉണ്ടാവാത്ത ഒരുവിധം ഫ്രൂട്ട്സ് സ്ട്രോബെറി അതേപോലെ തന്നെ ഈ വെജിറ്റബിൾ ഐസ്ബർഗ് ഇതൊക്കെ ഈ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാവാൻ കാരണം അവിടുത്തെ ക്ലൈമറ്റാണ് ഊട്ടി പോലത്തെ ക്ലൈമറ്റ് അല്ല അത്ര തണുപ്പില്ല ഏകദേശം ഒരു 28 ഡിഗ്രി 26 ഡിഗ്രി ആ ഒരു തണുപ്പാണ് അവിടെ കാണുക അപ്പോൾ നമ്മളെ നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് 36-38 ഒക്കെ ആണല്ലോ അപ്പോൾ ഒരു 26-28 ഡിഗ്രിയാണ് അവിടുത്തെ ഒരു താപനില പക്ഷെ അവിടുത്തെ കാഴ്ച അതൊരു സംഭവം തന്നെയാണ് നമ്മൾ ന്യൂസിലാൻഡിലാണോ പോയത് എന്ന് നമ്മൾ സംശയിച്ചു പോകും അപ്പോൾ ചുറ്റും ഏകദേശം ഒരു കൃഷിത്തോട്ടം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ 100 ഏക്കറിന് മുകളിലാണ് അങ്ങനെ അവിടെ ഒട്ടനവധി തോട്ടങ്ങൾ അതേപോലെ ഉണ്ട് എന്നുള്ളതാണ് അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത അതേപോലെ തന്നെ എക്സോട്ടിക് വെജിറ്റബിൾ മാത്രമല്ല കേട്ടോ മറ്റുള്ള വെജിറ്റബിളും അവിടെ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ നാടൻ പയറുകൾ അതേപോലെ തന്നെ ബീട്രൂട്ട് മൂളി മുള്ളങ്കി മീൻസ് റാഡിഷ് എല്ലാ ഫ്രൂട്ട്സുകളും അതിലുപരി ആ പോകുന്ന ഒരു യാത്ര തന്നെ ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ അവിടെ എത്താനായി കോകുൽത്തുറയിൽ എത്താനായി ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റാണ് നമുക്ക് ചൂടുമില്ല തണുപ്പും ഇല്ലാത്തൊരു പ്രത്യേക നല്ലൊരു അവസ്ഥയാണ് അവിടെ അതുകൊണ്ടാണ് അവിടെ ധാരാളം ഇത് വിരിയുന്നത് എല്ലാം ട്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിലാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം നമ്മളവിടെ ടൗണിൽ നമ്മൾ പ്രവേശിച്ചു നമ്മൾ ഇപ്പോൾ ഉള്ളത് കോകുൽത്തുറയിലെ ടൗണിലാണ് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമ്മൾ ഈ കൃഷിത്തോട്ടത്തിലേക്കൊക്കെ എത്തുക അപ്പോൾ നമ്മളൊരു ഒരു ഫാമിൻ്റെ മുന്നിലാണുള്ളത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പെർമിഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് കയറി നോക്കാം അപ്പോൾ ഒട്ടുമിക്ക സ്ഥലത്തേക്കും പെർമിഷൻ അവർ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് കാരണം അതവരുടെ കമ്പനി റൂളുകളാണ് സ്ട്രോബെറി സ്ട്രോബെറിൻ്റെ തോട്ടത്തിലുള്ളത് വിളവെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പോൾ അടുത്ത ബാച്ച് ഇങ്ങനെ ആയിങ്ങാണ്ടിരിക്കുന്നുണ്ട് ചെറുതാണ് സ്ട്രോബെറി തോട്ടം അതിൻ്റെ ഓണറാണ് നിൽക്കുന്നത് കണ്ണങ്ക കണ്ണൻ എൻ്റെ നാട്ടിൽ ടൈം ശരിയില്ല നമ്മൾ വന്ന ടൈം ശരിയില്ല അല്ല ഓക്കെ ഓക്കെ പിന്നീട് ഒരു ദിവസം വരും മുടിഞ്ഞു പോയി സെപ്റ്റംബറിൽ ഇങ്ങനത്തെ ഒഴിവാക്കും പറിച്ച് ഒഴിവാക്കും ഇത് എത്ര മാസം എടുക്കും അത് വളവെടുക്കുന്നത് 3 മന്ത്സിൽ വന്നു അപ്പുറം 9 മന്ത്സ് വരെ തുടർന്ന് വന്നിട്ടായിരുന്നു തുടർന്ന് വന്നിട്ടായിരുന്നു 1 ഇയർ ക്രോപ്പ് സ്ട്രോബെറി ഒരു മീഡിയം പഴുപ്പാണ് ഓർഗാനിക്കാ നല്ല മധുരമുണ്ട് കേട്ടോ പഴുത്തിട്ടില്ല എന്നാൽ തന്നെ നല്ല മധുരമുണ്ട് ഇപ്പോൾ ആൾമോസ്റ്റ് സീസൺ കഴിഞ്ഞു എങ്കിലും അവിടെ ഇവിടെയൊക്കെ ചെറിയ 1-2 പഴങ്ങൾ കിടക്കുന്നുണ്ട് അതും
പഴുത്തിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. ഇതാണ് പാർസലി, ഫ്രഞ്ച് പാർസലി. അത് ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം. അതേപോലെ അവക്കാടും, അവിടെ ഇവിടെ ഒക്കെ ഒരു അവക്കാടും മരങ്ങളൊക്കെ ഉണ്ട്. അവക്കാടുവിനൊക്കെ പറ്റിയ ക്ലൈമറ്റാണ്. എന്തുകൊണ്ട് അവർ വലിയ തോതിൽ അവക്കാട് കൃഷി ചെയ്യുന്നില്ല എന്നുള്ളത് അറിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ അവക്കാടൊക്കെ ആയിക്കുമ്പോൾ, ഊട്ടിയിൽ പൊതുവെ അവക്കാടുവിന് പറ്റിയ കാലാവസ്ഥയല്ല, കാരണം ഓവർ തണുപ്പായ കാരണം. ഈ കോകുൾത്തുറയിൽ അവക്കാടുവിന് പറ്റിയ കാലാവസ്ഥയാണ്. ഇതാണ് സുക്കിനി. സുക്കിനി വിദേശത്തുള്ളവർക്കൊക്കെ അറിയാം, നമ്മുടെ ഒരു സലാഡിന് അല്ലെങ്കിൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു, എന്താ പറയുക, നമ്മുടെ ഒരു മത്തൻ്റെ ഒക്കെ പോലത്തെ ഒരു സാധനമാണ് സുക്കിനി. സുക്കിനി അതിൻ്റെ മൂന്ന് കളറിൽ അവൈലബിളാണ്, ഗ്രീന്, മഞ്ഞ. ഇതൊക്കെയാണ് അവിടെ കാര്യമായിട്ട് വിളയിക്കുന്നത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലേക്കും ഇവിടെ നിന്ന് ഏകദേശം ഒരു ദിവസം 150 ലോഡ് സാധനങ്ങൾ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇത് ഐസ്ബർഗ് ലെറ്റ്യൂസാണ്. നമുക്ക് കുറേ ഭാഗങ്ങളിലേക്ക് നമുക്ക് പെർമിഷൻ ഇല്ല. അതൊക്കെ മതിലിൻ്റെ പുറത്ത് കൂടെ ഒക്കെ എടുക്കുന്ന വീഡിയോ ആണ്. കാരണം അവർ ഫെൻസിങ് ഇട്ടിട്ട് സ്ട്രിക്ട്ലി എൻട്രി ക്ലോസ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്പൺ ആക്കിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. ഗ്രീൻ ഹൗസിൽ ലോങ് ഫയർ കൃഷി ചെയ്യുന്നത്. ഇതിപ്പോൾ സ്ട്രോബെറിക്ക് വേണ്ടിയിട്ടുള്ള തോട്ടാണിത്. ഇപ്പോൾ ഒരു സ്ട്രോബെറി ഒഴിവാക്കിയിട്ട് പയർ കൃഷി ചെയ്യുന്നു. നിറയെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പയർ ഇവിടെ നിന്നാണ് വരുന്നത് മിക്കവാറും. പയർ മാത്രമല്ല, ബീൻസ് എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ബീൻസ് കൂടെ നമ്മുടെ ഫൂല്. ഇവിടെ നാട്ടിൽ അതിനെന്താ പറയുന്നല്ലേ, ഗൾഫിൽ ഫൂൾ എന്ന് പറഞ്ഞിട്ട് അറബികളൊക്കെ പുഴുങ്ങി കഴിക്കുന്നൊരു ബീൻസാണ്. ഇവിടെ ഡബിൾ ബീൻസ് എന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ വലിപ്പം കൊണ്ടാണെന്നുള്ള അറിയില്ല. അണ്ണന്മാർ പറഞ്ഞു തന്നത് അത് ഡബിൾ ബീൻസാണെന്ന്. പക്ഷേ അത് സാധനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ജോർദാൻ എന്നൊക്കെ വരുന്ന ഫൂലാണെന്നുള്ളത്. നമ്മുടെ ഇവിടെ എന്താണ് അതിന് പറയാന്നുള്ളത് എനിക്ക് വലിയൊരു പൊടുത്തം കിട്ടുന്നില്ല. എന്തായാലും ബീൻസിൻ്റെ കുറച്ച് വലുപ്പമുള്ള ഒരു, അതിൻ്റെ ഉള്ളിലുള്ള കിഡ്നി ബീൻസൊക്കെ അല്ലേ, അതേപോലത്തെ ഒരു സാധനമാണ് അതിൻ്റെ ഉള്ളിൽ. അത് നിറയെ കൃഷി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ക്യാരറ്റാണ്. ക്യാരറ്റ് എനിക്ക് തോന്നുന്നു വലിയൊരു തോതിൽ ക്യാരറ്റ് അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അത്രയും വലിയ നോക്കത്താ ദൂരത്ത് ക്യാരറ്റ് കൃഷി, അത്രയും കണ്ടില്ല, ഏക്കറ കണക്കിന് കിലോമീറ്റർ കണക്കിനാണ് നമ്മുടെ ഈ ക്യാരറ്റ് കൃഷി ചെയ്യുന്നത്. അതൊക്കെ നേരത്തെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അതിൻ്റെ ഉള്ളിലൊക്കെ കയറി അവിടുത്തെ ആളുകളൊക്കെ പിടിച്ച് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ഞങ്ങൾ മതിലിൻ്റെ പുറത്ത് നിന്ന് എടുത്ത വീഡിയോ ആണ്. ഗ്രീൻ ഹൗസൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് കൺട്രോളാണ് അവർ, കാരണം ബാംഗ്ലൂരാണ് അവരെ ഓഫീസുകളൊക്കെ. അപ്പോൾ അവിടെ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് അവിടെ നിന്ന് പെർമിഷൻ എടുത്തിട്ടൊക്കെ വേണം. എനിക്ക് തോന്നുന്നില്ല അവർ പെർമിഷൻ തരും എന്നുള്ളത്, കാരണം അതിൻ്റെ വളപ്രയോഗങ്ങളും കീടനാശിനി പ്രയോഗങ്ങളൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുവരുന്നുള്ള നിലക്കാണ്. അപ്പോൾ ഇത് ക്യാരറ്റ് ക്ലീൻ ചെയ്യുന്നത് ഒരു കമ്പനിയാണ് അവിടെ തന്നെയുള്ള. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ വരുന്ന മണ്ണിൽ നിന്ന് പറിച്ചെടുത്ത ക്യാരറ്റ് എങ്ങനെയാണ് അത് എത്രയും ക്ലീനായിട്ട് നമ്മുടെ കയ്യിൽ എത്തുന്നതെന്നുള്ളത് നമ്മൾ പലപ്പോഴും, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇത് ചളിയിലൊക്കെ കിടക്കുന്നത് വാഷ് ചെയ്താലും ഇത്രയും ക്ലീനായിട്ട് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഒക്കെ മെഷീനറി ഉപയോഗിച്ചിട്ടാണ് അത് വാഷ് ചെയ്യണതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിങ്ങനെ മുകളിലേക്ക് അങ്ങനെ ഒരു വെള്ളത്തിലിട്ടൊന്ന് അരമണിക്കൂർ പോറ്റിയതിൻ്റെ ശേഷം വീണ്ടും അത് സോക്ക് ചെയ്തതിൻ്റെ ശേഷമാണ് അത് മുകളിലേക്ക് കയറി പോകുന്നത്. പിന്നെ അത് ഒരു വീലിൻ്റെ ഉള്ളിലേക്കാണ് പോണത്. അതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങി 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 വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് ചാടും. സംഭവം ഒക്കെ ടെക്നോളജി അത്രയും യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഇവർ തരുന്നത്, കണ്ടോ. അത് വാഷ് ചെയ്ത് പുറത്തേക്ക് വന്ന് പിന്നെ അതിൻ്റെ സോർട്ടിങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്, ഗ്രേഡ് തിരിക്കൽ. അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ഗ്രേഡായിട്ട് അവർ തിരിച്ചിട്ട് വലുതും ചെറുതും പൊട്ടിയതൊക്കെ വേറെ വേറെ ആക്കി, നല്ലത് വേറെ ആക്കി, അത് സൈസിൻ്റെ അനുപാതത്തിലൊക്കെ അവർ ഗ്രേഡിങ് നടത്തുന്നുണ്ട്. അങ്ങനെ അത്രയും പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമ്മളെ കയ്യിലേക്ക് ഒരു ക്യാരറ്റ് വരുന്നതെന്നുള്ളതാണ് നമ്മൾ. അപ്പോൾ പൊട്ടിയത് ഇതൊക്കെ വേറെ ഒരു കാറ്റഗറി ചെയ്ത്, പൊട്ടാത്തത് നല്ലത് വേറെ കാറ്റഗറി. അപ്പോൾ ഇത് അവിടെ നടക്കുന്നത് അത് ചാക്കിലാക്കി അടയാളപ്പെടുത്തപ്പോൾ ആ പച്ച ചപ്പ് വെച്ചിട്ട് കെട്ടിയത് സെക്കൻഡ് ക്വാളിറ്റിയാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ചപ്പ് വെക്കാത്തത് ഫസ്റ്റ് ക്വാളിറ്റി. അതിൽ മുടന്തനും പൊട്ടൊന്നും ഇല്ലാത്തത് നല്ലത് അത് ചപ്പ്. അതേപോലെ ഇത് ബീട്രൂട്ടാണ്, അതും സെയിം പ്രോസസ്സിങ് ആണ് കേട്ടോ. ഇത് കട്ട് ചെയ്ത് വാഷ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ
ഇപ്പോഴത്തെ കാഴ്ചകൾ. അപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി, വൈകുന്നേരമായി പോയി. ഇത് ബീട്രൂട്ടാണ്, ബീട്രൂട്ടിൻ്റെ കൃഷിയാണ്. അതും നോക്കത്ത ദൂരത്ത് ബീട്രൂട്ടിൻ്റെ കൃഷി തന്നെയാണ്. അതേപോലെ നമ്മുടെ മുള്ളങ്കി, റാഡിഷ് എന്നൊക്കെ പറയും, വൈറ്റ് റാഡിഷ്, റെഡ് റാഡിഷ്, ഇതൊക്കെയാണ് അവിടെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പോൾ കൃഷിയെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ ഇതിനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഊട്ടിയിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 20 കിലോമീറ്ററും കൂടെ സഞ്ചരിച്ച് മനോഹരമായ പ്രകൃതിയുടെ ഭംഗി കണ്ട് ആസ്വദിച്ചിട്ട് കൃഷിയെക്കുറിച്ച് പഠിക്കുക. ഇത് റെഡ് റാഡിഷാണ്, ചുവന്ന റാഡിഷ്. കണ്ടില്ലേ, മൂളി എന്നൊക്കെ പറയും, ഇവിടെ എന്താ പറയുക, മുള്ളങ്കി, അങ്ങനെ പല പേരിൽ അറിയപ്പെടും. ഗൾഫിലുള്ളവർക്കൊക്കെ മൂളി എന്ന് പറഞ്ഞാൽ അറിയപ്പെടാം, അല്ലെങ്കിൽ റാഡിഷ് എന്ന് പറഞ്ഞാൽ അറിയാം. ഞാനിപ്പോൾ അതിൻ്റെ പാക്കിംഗ് യാർഡിലാണ് ഉള്ളത്. ഇപ്പോൾ ലൈറ്റായി കുറച്ച് സംഭവങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. സ്വിച്ചിനല്ലേ, ഇത് ഗ്രീൻ സുഖിനിയാണ്, യെല്ലോ, ഇതിൻ്റെ ഗ്രീൻ ഉണ്ട്, ഇത് ബ്രോക്കോളി, ബ്രോക്കോളിക്ക് പാക്ക് ചെയ്യുന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ പാക്ക് ചെയ്തും കണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും, ഒട്ടുമിക്ക സംസ്ഥാനങ്ങൾക്കും ഇവിടെ നിന്ന് തന്നെയാണ് പോണത്. കാരണം ഇത് കുറച്ച് കോസ്റ്റ്ലി വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം ആളുകളുണ്ട്. ഇത് കിടക്കുന്നത് സീലറിയാണ്, നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കിടക്കാണ് ഈ സാലറി. സാലറി അതേപോലെ തന്നെ ക്യാപ്സിക്കൻ, റെഡ് ക്യാപ്സിക്കൻ, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വിളകൾ. അത് വലിയ 25 കിലോ 30 കിലോൻ്റെ ബോക്സിലാക്കിയിട്ടാണ് ഇത് പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചൈനീസ് കാബേജ്, സലാഡിനൊക്കെ ഉപയോഗിക്കുന്ന ലീവ്സ് വെജിറ്റബിൾസാണ്. അതേപോലെ റെഡ് കാബേജ്, ചൈനീസ് കാബേജ്, ലീക്സ്, അതേപോലെ സെലറി, അതേപോലെ പാർസലി, അതേപോലെ തന്നെ നമ്മുടെ റോസ്മേരി, സ്പൈസസിന് ഉപയോഗിക്കുന്ന റോസ്മേരി, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വിളകൾ. ഇതൊക്കെ പാക്ക് ചെയ്ത് നല്ല ബോക്സിലാക്കിയിട്ട് ചെറിയ തോട്ടങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വെറുതല്ലാത്ത തോട്ടത്തിൽ ഇവർ സ്വീകരിക്കുന്നുണ്ടെന്നാണ് എനിക്കവിടെ കണ്ടപ്പോൾ മനസ്സിലായത്. കാരണം പല ഭാഗത്തുനിന്നും വെജിറ്റബിൾസ് വന്ന് ഇവിടെ ഇവരാണത് പിന്നെ ഓർഗനൈസ് ചെയ്യുന്നത്, പാക്ക് ചെയ്ത് മറ്റുള്ള സ്ഥലത്തേക്ക്. ഇത് ലീക്സാണ്, ഇതൊക്കെ നമ്മുടെ ചൈനീസ് ഡിഷിനൊക്കെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുക. നമ്മുടെ ഡിഷിനൊന്നും ഇത് ഉപയോഗിക്കാറില്ല. വലിയ വലിയ ഹോട്ടലുകൾക്കും ഇവിടേക്കൊക്കെ കൊണ്ടുപോകും. പക്ഷേ ഇതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാഴ്ചയാണ്, ഇതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്നും ഇതെങ്ങനെയാണ് ഇത് പാക്ക് ചെയ്യണത്, ഇതൊക്കെ വരുന്നത്. അത് നമുക്ക് അവിടെ പോയാൽ മാത്രമേ നമുക്ക് ഇത് മനസ്സിലാവും. ഇത് സുക്കിനിയാണ്, സുക്കിനി പാക്ക് ചെയ്ത് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് ഇത്. എനിക്ക് തോന്നുന്നത് ഗൾഫിലേക്ക് വരെ ഇത് പോകണുണ്ടെന്നാണ് അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. ഇത് ഐസ്ബർഗ് ലെറ്റ്യൂസാണ്, ഐസ്ബർഗ്. അവരെ ഗ്രീൻ ഹൗസ് ഒക്കെ അടച്ചു, ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം കുറേ സ്ഥലങ്ങൾക്കൊന്നും നമുക്ക് വീഡിയോ എൻട്രി ഇല്ല, എൻട്രൻസ് ഇല്ല. കാരണം ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാം, കാരണം അത് അവർ എന്താ പറയുക, പ്രൈവസിയാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ ജസ്റ്റ്, കാരണം അവർ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എൻട്രി ഇല്ല. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മൊത്തത്തിൽ കാണാം. ഇതാണിപ്പോൾ അവരെ മൊത്തം കൃഷി, ഏകദേശം 100 ഏക്കറിലധികം പരന്ന് കിടക്കുന്ന ഒരു കമ്പനിയാണ് ഇത്. റെഡ് കാബേജ് ആണ്, റെഡ് കാബേജ് അറിയാലോ, പിന്നെ അറിയാത്തൊരു ഐറ്റം അപൂർവമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കാണുന്നുണ്ട് റെഡ് കാബേജ്. അതേപോലെ തന്നെ ചൈനീസ് കാബേജ്, ഇതാണ് ചൈനീസ് കാബേജ്. ലീഫ് സലാഡിനാണത് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്ന സമയം വൈകുന്നേരമായി പോയി. പിന്നെ തീർച്ചയായിട്ടും ഊട്ടിയിൽ വരുന്നവർ ഒരു സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഒരു ഗ്രാമം മുഴുവൻ കൃഷിയിൽ ഏർപ്പെടുക, അതും എക്സോട്ടിക് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഐസ്ബർഗ്, ഫോർജിറ്റ്സ്, ചിന്നി, അതേപോലെ തന്നെ സീലറി, ലീക്സ്,
അപ്പോൾ ഒരുവിധം നമ്മളെ നാട്ടിൽ കിട്ടാത്ത നമുക്ക് വിദേശത്ത് നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ഇവിടെ അങ്ങനെ കാണാനില്ല. ഫുള്ളായിട്ട് വെജിറ്റബിൾസ് ആണ് ഇവിടെ ഉള്ളത്. ഫിക്സ് സാഹിബിൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് റഫീഖ് ഖത്തറിലുള്ള. അപ്പോൾ റഫീഖിൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ വിവരം കിട്ടാൻ കുറച്ച് നേരം വൈകി. ഇത് ലൊക്കേഷൻ എവിടെ എന്നുള്ളത്, പിന്നെ അങ്ങനെ ഒരു കോകുൽത്തുര എന്ന് പറഞ്ഞ ഒരു സ്ഥലം ആർക്കും അറിയില്ല, ഊട്ടിയിൽ പോലും ആർക്കും അറിയില്ല. അപ്പോൾ റഫീഖ് സാഹിബാണ് നമുക്ക് ആ സ്ഥലത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഞാൻ ഗോഡൗണൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇനി ഇരുട്ടായി, 5 മണി 6 മണി ആവാനായി. ഇപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഊട്ടിയിൽ വരുന്നവർ, ഈ കൃഷിയെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രാമം ഒരു സന്ദർശിക്കാൻ ഒരു ഉച്ച മുതലുള്ള സമയമെങ്കിലും ചിലവഴിക്കണം. അല്ല കുറച്ച് സമയം കൊണ്ടൊന്നും വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഊട്ടിയിലേക്ക് തന്നെ കയറുകയാണ്. ഇവിടെ ഊട്ടി എത്താനായി മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് വീണ്ടും ഊട്ടിയിലെത്തി. ഗൂഗിൾത്തറയിനോട് വിട പറയുമ്പോൾ ശരിക്കും സങ്കടമുണ്ട്, കാരണം മുഴുവൻ കാണാൻ പറ്റിയില്ല, ലേറ്റായതുകൊണ്ട്. അവിടെ വഴിയിൽ നിന്ന് ക്യാരറ്റൊക്കെ വാങ്ങി, അതേപോലെ തന്നെ പിന്നെ കുറച്ച് റാഡിഷ്, വൈറ്റ് റാഡിഷ്, പിന്നെ റെഡ് റാഡിഷ്, ബീട്രൂട്ട് ഇതൊക്കെ അവിടെ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട്. ഈ വഴിയാത്ര യാത്രക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ള കച്ചവട കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഫ്രഷ് ക്യാരറ്റ് ഒക്കെ വാഷ് ചെയ്തിട്ട് വന്നതാട്ടോ, അതിൻ്റെ ലീഫോട് കൂടിയിട്ട് വന്ന ക്യാരറ്റുകളാണ്. ഇതൊക്കെ കാണാനും അത് കഴിക്കാനും ആ തണുപ്പിൽ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ വെച്ചിട്ടുള്ളത്. അതേപോലെ മാങ്ങ, ഇത് വഴിയോരം മുഴുവനും ഈ ഒരു കച്ചവടം നമുക്ക് കാണാൻ കഴിയും. നല്ല സ്വീറ്റ് കോണാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ഊട്ടിയിൽ വന്നാൽ നമ്മൾ കഴിക്കേണ്ട സാധനം. നല്ല സ്പൈസി ആയിട്ടുള്ള ഇതൊക്കെ കഴിച്ച്, മാങ്ങ കഴിച്ചു, ക്യാരറ്റൊക്കെ കഴിച്ചു. ഊട്ടിന്ന് ഞങ്ങള് ഇവിടെ തണുത്തിട്ട് പറയാനൊന്നും കിട്ടുന്നില്ല കേട്ടോ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ വീടുന്ന് ഇറങ്ങാൻ പോവാണ്. ചൂടിന് നല്ല ചൂടുള്ള സ്വീറ്റ് കോൺ കഴിച്ചിട്ടുണ്ട്, നല്ല മധുരമുള്ള. ഊട്ടിയിൽ വന്നാൽ നിർബന്ധമായിട്ടും ഈ തണുപ്പിന് കഴിക്കണം. ക്യാരറ്റൊക്കെ വാങ്ങി പോവുകയാണ്. ബൈ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.